2024 ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും കേരളത്തിലെ ആ ഒരു ആറ് മണ്ഡലങ്ങൾ നോക്കുമ്പോൾ, അതായത് ആറ് മണ്ഡലങ്ങളിലാണ് ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണപ്പെട്ടത്. അപ്പോൾ ആ ഒരു ആറ് മണ്ഡലങ്ങളിൽ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് മത്സരിച്ച സ്ഥലം, റിസൾട്ട് വന്നതിന് ശേഷം അവിടുത്തെ ഒരു ചിത്രമെന്ന് പറയുന്നത് ശരിക്കും ശോഭാ സുരേന്ദ്രൻ ഞെട്ടിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിന് മുന്നേ ഒരു കാര്യം, അതായത് ഈ ആലപ്പുഴ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എ ക്ലാസ് മണ്ഡലമൊന്നും അല്ലായിരുന്നു. ബി ജെ പിക്ക് ഏകദേശം ഒരു 189,000 വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. അതേസമയം മറ്റ് അഞ്ച് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് 200,000 2.5 ലക്ഷത്തിനുമീതിയും 3 ലക്ഷത്തിനുമീതിയും വോട്ടുകളുള്ള സ്ഥലങ്ങളും എ ക്ലാസ് മണ്ഡലങ്ങളുമായിരുന്നു. അപ്പോൾ ആലപ്പുഴ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് മാറാൻ കാരണം അവിടെ ശോഭാ സുരേന്ദ്രനും കൂടി വന്ന് മത്സരിക്കുന്നു എന്ന ആ ഒരു ഇത് ഉണ്ടായതുകൊണ്ടാണ് ആലപ്പുഴയും ഒരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ള തരത്തിലോട്ട് മാറിയത്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് റിസൾട്ട് വന്നതിന് ശേഷം പറയാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വലിയ തോതിലുള്ളൊരു വോട്ട് അവിടെ ഉയർത്തുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 189,000 സംതിങ് വോട്ടുകൾ ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ 2024 ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചപ്പോൾ അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 3 ലക്ഷം അടുപ്പിച്ച് വോട്ടുകളാണ്. ഇതുവരെയും ഏകദേശം 3 ലക്ഷം അടുപ്പിച്ച് വോട്ടുകളാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു 189,000 ഇത്തവണത്തെ ആ ഒരു 3 ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകൾ, ഏകദേശം 2,96,000 സംതിങ് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫൈനൽ കണക്കുകളും വരുമ്പോഴത്തേക്കും അത് ഇനിയും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ശോഭാ സുരേന്ദ്രൻ അവിടെ 3 ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളെക്കാട്ടിലും 1 ലക്ഷത്തിന് മീതെ വോട്ടുകൾ അവിടെ ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചിരിക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയി മത്സരിച്ച ഒരു വ്യക്തി, ആറ്റിങ്ങൽ നമ്മൾ കണ്ടതാണ്, ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ഇതുപോലെ തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു. അത്രത്തോളം വോട്ടുകൾ, അതായത് അവിടെ ഏകദേശം 1.5 ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണ കൂട്ടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ 1 ലക്ഷത്തിന് മീതെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് നേടാൻ സാധിച്ചു. 3 ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ അവിടെ നേടിക്കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആലപ്പുഴയും ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായി മാറ്റാനായിട്ട് ശോഭാ സുരേന്ദ്രന് നിലവിൽ സാധിച്ചു എന്നത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയാം, അവിടെ ഈ പറയുന്ന വേണുഗോപാലും അതുപോലെ തന്നെ ആരിഫും തമ്മിലുള്ള ആ ഒരു വോട്ട് ഡിഫറൻസും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് ഡിഫറൻസും വലിയ തോതിൽ, അതായത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടം, ഒരു വലിയ ഭൂരിപക്ഷം ആ ഒരു തരത്തിൽ നേടാനായിട്ട് ഈ പറയുന്ന വേണുഗോപാലിന് സാധിക്കാതെ പോയതും ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ഈ അധിക വോട്ടുകൾ കാരണമാണെന്നത് വ്യക്തമായി പറയാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന LDFൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകളും ശോഭാ സുരേന്ദ്രനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത അവിടെ കണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ ഒരു കണക്കുകൾ പ്രകാരമാണെങ്കിൽ രണ്ട് കൂട്ടരിൽ നിന്നുമുള്ള വോട്ടുകൾ ആ ഒരു ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് കരുതാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവസാന കണക്കുകൾ വരുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും വേണുഗോപാൽ ജയിച്ചിരിക്കുന്നു. പക്ഷേ പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു വിജയമാണോ വേണുഗോപാലിന് കിട്ടിയിരിക്കുന്നത് എന്നത് ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ആ വിജയത്തിലും വേണുഗോപാലിൻ്റെ ആ ഒരു വിജയത്തിലും ഒരു ചെറിയ മങ്ങൽ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം ഇതിനെക്കാട്ടിലുമൊക്കെ ഉയരത്തിലെത്തേണ്ടതായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അവിടെ വന്ന് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് BJP അവിടെ നേടിയെടുക്കാൻ സാധിച്ചതും ഈ പറയുന്ന UDF വോട്ടുകളും LDF വോട്ടുകളും ആ ഒരു തരത്തിൽ കുറയാനായിട്ടുള്ള വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷവും കുറയാനായിട്ടുള്ള കാരണം അവിടെ ഉണ്ടായത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ശോഭാ സുരേന്ദ്രൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയെങ്കിലും വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് വന്ന് നേടിയെടുത്തത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി കേരള BJP, അതായത് കേരള BJP നിലവിൽ സന്തോഷിക്കാനായിട്ടുള്ള വകയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടിന് വിജയിച്ചിരിക്കുന്നു എന്നത് ഒരു
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കേരള ബി ജെ പി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രത്തോളം വോട്ടുകൾ നേടി ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാക്കി അത് മാറ്റിയിരിക്കുന്നു. ആ സ്ഥലത്ത് തന്നെ ശോഭാ സുരേന്ദ്രനെ ഇനി നിലനിർത്തുകയാണ് കേരള ബി ജെ പി ചെയ്യേണ്ടത്. ആ ഒരു ഇതിൽ നിന്നും ശോഭാ സുരേന്ദ്രനെ മാറ്റാതെ അവിടെ നിന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇത് അവസരം ശോഭാ സുരേന്ദ്രന് കൊടുക്കണം. സുരേഷ് ഗോപി അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ കണ്ട് വേണം പഠിക്കാനായിട്ട്. അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ തോറ്റുപോയി, വീണ്ടും അവിടെ മത്സരിച്ചു തോറ്റുപോയി, വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും അവിടെ മത്സരിച്ചു, സുരേഷ് ഗോപി അവിടെ ജയിച്ചു. അതായത് സുരേഷ് ഗോപി വെറുതെ ജയിച്ചതല്ല, അവിടെ ആ ഒരു തരത്തിൽ പ്രവർത്തിച്ചു, പ്രയത്നിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സുരേഷ് ഗോപി 5 കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ ഒരു വിജയം കൊയ്തത്, വിജയം നേടിയെടുത്തത്. ആ ഒരു അവസരം തന്നെയാണ് ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രന് ലഭിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഇനി ആലപ്പുഴയിൽ തന്നെ നിൽക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആലപ്പുഴയിൽ തന്നെ മത്സരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവിടെ തന്നെ തുടർന്നാൽ തീർച്ചയായിട്ടും ഇതിലും വലിയ ഒരു റിസൾട്ട് ശോഭാ സുരേന്ദ്രന് ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നേടിയെടുക്കാൻ സാധിച്ചേക്കാം എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയെടുത്തിരിക്കുന്നത്. 100,000 വോട്ടുകൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതും ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വെറും മാസങ്ങൾ മാത്രമാണ് വന്ന് നിന്ന് ആ ഒരു തരത്തിലുള്ള പ്രചരണം കാര്യങ്ങൾ നടത്തി ഇത്രയധികം വോട്ടുകൾ അവിടെ കൂട്ടിയിരിക്കുന്നത്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് തീർച്ചയായിട്ടും ബി ജെ പി മനസ്സിലാക്കണം, കേരള ബി ജെ പി മനസ്സിലാക്കണം. ആ ഒരു തരത്തിൽ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കണം.